ഹായ് ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകത്തിൽ രണ്ട് അധ്യായമേ ഉള്ളൂ. അതിലെ ഒടുവിലത്തെ വചനം അനുഗ്രഹീത വചനമാണ് 2:23. സെറുബാബേലെ, അന്ന് ഞാൻ നിന്നെ എൻ്റെ മുദ്രമോതിരം പോലെയാക്കും. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. ഇതിൻ്റെ പശ്ചാത്തലം, ബാബിലോണിലെ അടിമത്തം കഴിഞ്ഞ് ഇസ്രായേൽ മക്കൾ മടങ്ങി വരുമ്പോൾ ഹഗ്ഗായി പ്രവാചകൻ തകർന്നു കിടക്കുന്ന ജെറുസലേം ദേവാലയം കാണുന്നു. അപ്പോൾ അത് പുതുക്കിപ്പണിയാൻ വേണ്ടി ഇസ്രായേൽ മക്കളോട് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നതാണ് ഇതിൻ്റെ പശ്ചാത്തലം. പ്രിയമുള്ളവരെ, ഇതുപോലെ നമ്മുടെ ഹൃദയത്തിലെ തകർന്നു കിടക്കുന്ന ദേവാലയം പുതുക്കിപ്പണിയുമ്പോൾ നമ്മളും ദൈവത്തിൻ്റെ കയ്യിലെ മുദ്രമോതിരമായി തീരും. ഈ മുദ്രമോതിരവും സാധാരണ മോതിരവും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? സാധാരണ മോതിരം ആർക്കും ഇടാം, എന്നാൽ മുദ്രമോതിരം രാജാക്കന്മാരെ ഇടത്തുള്ളൂ. ഒരു കൽപ്പന പുറപ്പെടുവിച്ചതിന് ശേഷം അവസാനം ഈ മോതിരം കൊണ്ടായിരിക്കും മുദ്ര ചെയ്യപ്പെടുന്നത്. ആയതിനാൽ അതീവ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ആയിരിക്കും ഈ മോതിരം കൈകാര്യം ചെയ്യുന്നത്. നമ്മളും തമ്പുരാന് വളരെ വളരെ പ്രിയപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ കൈവിരലിൽ കിടക്കേണ്ട മോതിരങ്ങളാണ്, മുദ്രമോതിരങ്ങളാണെന്ന് പറയുമ്പോൾ ദൈവത്തിന് നമ്മളെ എന്തുമാത്രം ഇഷ്ടമാണ് അല്ലേ? കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, അവന് ഇമ്മാനുവൽ എന്ന് പേരിടണം. ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ, ദൈവം എൻ്റെ കൂടെ നടന്ന് ചേർന്ന് നടക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടല്ലേ എനിക്ക് വേണ്ടി കടലിനകത്ത് ഒരു വഴിയുണ്ടെന്ന് ആരും കാണാത്ത വഴി എനിക്ക് കാണിച്ചു തന്നത്, എനിക്ക് വേണ്ടി ആകാശം അടുക്കളയാക്കി മാറ്റിയത്, എനിക്ക് വേണ്ടി പാറ തുറന്ന് ജലാശയം തന്നത്, എനിക്ക് വേണ്ടി ശക്തരെ മറിച്ചിട്ട് സിംഹാസനത്തിൽ നിന്ന് എളിയവരെ ഉയർത്തിയത്, എൻ്റെ പാപം നിറഞ്ഞ കുപ്പായം കുഞ്ഞാടിൻ്റെ രക്തത്തിൽ മുക്കിയെടുത്ത് വെളുപ്പിച്ചത്. ഇതുപോലെ എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഈശോയ്ക്ക് അത്രമാത്രം നമ്മളെ ഇഷ്ടമാണ്. ദൈവത്തെ കൂട്ടുപിടിച്ചാൽ ഒരു പക്ഷേ പ്രശസ്തിയും പദവിയും ഒന്നും കൂടില്ലായിരിക്കും, പക്ഷേ ഏത് സാഹചര്യത്തിലും നേരിടാൻ ദൈവം നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ വരുന്ന 2021 നമുക്ക് എങ്ങനെ സ്വീകരിക്കാം? നമുക്ക് മറ്റൊന്നും ആഗ്രഹിക്കേണ്ട, ദൈവത്തിൻ്റെ മുദ്രമോതിരം തന്നെ നമ്മളാകണം. അതിനുവേണ്ടി നമുക്ക് ഇച്ചിരി ശ്രമിച്ചാലോ? 3 കാര്യങ്ങൾ നമുക്ക് പ്രധാനമായി ചെയ്യാം. ഓക്കെ, ശ്രമിക്കുമല്ലോ. സിസ്റ്റർ എന്തായാലും ചെയ്യാൻ പോവുകയാണ്, നമുക്കൊന്നിച്ച് ചെയ്യാം. ഓക്കെ, 1 കാര്യം, സങ്കീർത്തകൻ്റെ പുസ്തകത്തിൽ 118:9 പറയുന്നുണ്ട്, യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും, ദൈവത്തിൻ്റെ വചനത്തിൽ വ്യാപരിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ ശ്രമിക്കാം. എന്താ, എല്ലാ ദിവസവും ഒരു 10 നമുക്ക് ദൈവത്തിൻ്റെ സ്വരം കിടക്കുന്ന ബൈബിൾ നമുക്ക് തുറന്ന് 10 മിനിമം 10 നമുക്ക് വായിക്കാം. മാത്രമല്ല, അത് നമ്മുടെ ഹൃദയത്തിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒരു ഡയറി എടുത്ത് നമുക്കിഷ്ടപ്പെട്ട വചനം നമുക്ക് എഴുതാം, ബൈഹാർട്ട് ചെയ്യാം. ഇതുപോലെ വചനവുമായിട്ട് നമുക്കൊരു നിരന്തര ബന്ധം ഈ വരും വർഷത്തിൽ പുലർത്താം. ഓക്കെ, ഇനി 2, ദൈവവുമായിട്ടുള്ള സൗഹൃദം നമുക്ക് കൂട്ടണം. 10 നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിനിമം 10 ഈശോയുടെ കണ്ണിൽ നോക്കി കഥ പറയാൻ നമുക്ക് ശ്രമിക്കാം. കഥയൊന്നും നമുക്ക് കിട്ടുന്നില്ല, ഒന്നും വരുന്നില്ല എങ്കിൽ നമുക്ക് എന്നാ ചെയ്യാം? സിസ്റ്റർ മുമ്പ് പറഞ്ഞിട്ടില്ലേ, നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു മെത്തേഡ്, പ്രാർത്ഥനയുടെ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും, പ്രേ. പ്രേയുടെ സ്പെല്ലിങ്ങോ PREY. പി ആദ്യം നമ്മൾ പ്രേയ്സ് ചെയ്യുന്നു, ഈശോയ്ക്ക് നന്ദി പറയുന്നു. ആർ, നമ്മൾ ക്ഷമ ചോദിക്കുന്നു, ഈശോയോട് സോറി ചോദിക്കുന്നു ചെയ്ത തെറ്റുകൾക്ക്. എ, നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നു, ആസ്ക്. ഇനി വൈ, യീൽഡ്, നമ്മൾ മാതാവിനെ പോലെ നമ്മളെ തന്നെ സമർപ്പിച്ചു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ കഴിവുകളും കഴിവുകേടുകളൊക്കെ തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു, എടുത്തുപയോഗിക്കാൻ പറയുന്നു. ഓക്കെ, ഇത്രയും ചെയ്യാമല്ലോ. PREY, പ്രേ, പ്രേയ്സ്, റിപ്പൻ്റ്, ആസ്ക്, യീൽഡ്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഈശോയുടെ കണ്ണിൽ നോക്കി കഥ പറയാൻ ശ്രമിക്കാം. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാം, പ്രാർത്ഥനയോടൊപ്പം നമുക്ക് സൽപ്രവൃത്തികളുടെ അളവും കൂട്ടണം. മത്തായിയുടെ സുവിശേഷത്തിൽ 5:16 പറയുന്നില്ലേ, മനുഷ്യർ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ അവൻ്റെ സൽപ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്താമെന്ന്. അപ്പോൾ നമുക്കും നമ്മുടെ സൽപ്രവൃത്തികളുടെ എണ്ണം കൂട്ടാം, അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ,
കുടുംബത്തിൽ നിന്ന് പറയുമ്പോൾ പപ്പയും അമ്മയൊക്കെ നമ്മുടെ വീട് വീടാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈവൻ ഒരു നാണക്കേടും വിചാരിക്കരുത്. നമ്മൾ തൂക്കണം, തുടയ്ക്കണം, അടുക്കളയിൽ സഹായിക്കണം, പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മുടെ കുറച്ച് സമയം മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരെ പുഞ്ചിരിപ്പിക്കാനും വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വർഷം 3 കാര്യങ്ങൾ ചെയ്യാം. പ്രത്യേകിച്ച് 1 വചനം പഠിക്കുന്നു, ബൈ ഹാർട്ട് ചെയ്യുന്നു, അങ്ങനെ വചനം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയ്ക്കുന്നു. ഹൃദയം നിറയുമ്പോൾ വചനം നമ്മളെ ശുദ്ധീകരിക്കും. 2 ദൈവവുമായിട്ടുള്ള സൗഹൃദ ബന്ധം കൂട്ടാൻ നമ്മൾ ശ്രമിക്കുന്നു. 3 സൽപ്രവർത്തികൾ ചെയ്ത് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നമ്മൾ നമ്മുടെ പേരെഴുതി വയ്ക്കുന്നു. കല്ലിലും മണ്ണിലും ചുവരിലുമൊക്കെ നമ്മുടെ പേരെഴുതാം, പക്ഷേ അതൊക്കെ നശിച്ചു പോകും അല്ലെങ്കിൽ കാലഹരണപ്പെട്ടു പോകും. പക്ഷേ ഹൃദയത്തിൽ എഴുതി വെച്ചാലോ അത് എന്ന തങ്കലിപിയിൽ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ മറ്റുള്ളവരുടെ ഹൃദയത്തിലും അത് അതിനോടൊപ്പം നമുക്ക് കർത്താവിൻ്റെ കൈകളിലെ മുദ്രമോതിരമാകാം. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമ്മളുടെ പേരെഴുതി ഒട്ടിക്കാം. ഓക്കെ, കർത്താവ് നമ്മുടെ കൂടെ നടക്കുമ്പോൾ വരുന്ന മാറ്റം ഒരു ചെറിയ എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം. ഓക്കെ, ഈ വരുന്ന വർഷങ്ങളിലാണ് കേട്ടോ. ഇതെന്നാണ് ബലൂണ്. നമ്മുടെ ജീവിതം ഇതുപോലെയാണ്. ഇത് സഹനങ്ങളെ സൂചിപ്പിക്കുന്ന മുട്ടുപിന്നെ. സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഇതുപോലെ സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെടും, നമ്മൾ ഒന്നുമില്ലാണ്ടായി മാറും. പക്ഷേ ഈ വരുന്ന വർഷങ്ങളിൽ സിസ്റ്റർ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി ഈശോയുടെ ലേബലിലാണ് നമ്മൾ നടക്കണമെന്ന് വിചാരിച്ചോ. ഈശോയെ കൂട്ടുപിടിച്ച് നടക്കുമ്പോൾ ഇതേ സഹനങ്ങൾ വരും നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്നാ സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, എന്തെങ്കിലും മാറ്റം വന്നോ? ഒന്നും സംഭവിച്ചില്ല. ദൈവം ദൈ ചേർന്നിരിപ്പുണ്ട്. നമ്മൾ ഇതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ഒരു സഹനമല്ലല്ലോ, ഒന്നും കൂടെ നമുക്ക് കുത്തി നോക്കാം. സഹനം വരുമ്പോൾ നമ്മൾ പൊട്ടിപ്പോവോ അതോ നമ്മൾ ചേർന്നിരിക്കുമോ എന്ന് നമുക്ക് ഈശോയുടെ ദേഹത്തിൽ നമുക്ക് നോക്കാം. എൻ്റെ പ്രിയ മക്കളെ, കണ്ടോ, ഇരിക്കുന്നുണ്ടോ? ഇതുപോലെ ഈശോയെ ചേർത്ത് പിടിച്ച് നമുക്ക് നമ്മുടെ ജീവിതം തിളങ്ങുന്നതാക്കാം. ഈശോയുടെ കരങ്ങളിലെ മുദ്രമോതിരങ്ങളായി മാറാം. ആമേൻ.